പാക് എൻ എ ബി ഉദ്യോഗസ്ഥൻ കമ്രാൻ ഫൈസലിന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. സ്വതന്ത്രമായ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവശ്യം. പ്രായപൂർത്തിയായിട്ടില്ലെന്ന പേരിൽ ബലാത്സംഗം പോലുള്ള കുറ്റങ്ങൾ ചെയ്ത പ്രതികൾ രക്ഷപ്പെടരുതെന്ന് ദില്ലി സർക്കാർ. ശിക്ഷ കുറ്റകൃത്യത്തിന്റെ സ്വഭാവമനുസരിച്ചായിരിക്കണം. ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. കോഴിക്കോട് നഗരത്തിൽ പട്ടാപ്പകൽ കാറിൽ പീഡനം. 4 പേർ പിടിയിൽ. ഇരയായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി. പത്തനാപുരത്ത് പടക്കശാലയ്ക്ക് തീപിടിച്ച് 3 മരണം. അപകടത്തിൽപ്പെട്ടത് തൊഴിലാളികളും ഉടമയുടെ മകനും. പാക് പ്രധാനമന്ത്രി രാജ പർവേസ് അഷ്റഫിനെതിരായ അഴിമതി കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ ദുരൂഹതയുള്ളതായി പരാതി. എൻ ഐ ബി അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന കമ്രാൻ ഫൈസലിനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രായപൂർത്തിയായിട്ടില്ലെന്ന പേരിൽ ബലാത്സംഗം പോലുള്ള കുറ്റങ്ങൾ ചെയ്ത ഒരു പ്രതിയും രക്ഷപ്പെടരുതെന്ന് ദില്ലി സർക്കാർ. കുറ്റകൃത്യത്തിന്റെ സ്വഭാവമനുസരിച്ചായിരിക്കണം ശിക്ഷ. സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ തടയാനുള്ള നിയമ ഭേദഗതിക്കായി സർക്കാർ നിയമിച്ച ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിക്ക് ഇന്നലെ സമർപ്പിച്ച നിർദ്ദേശങ്ങളിലാണ് ദില്ലി സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പ്രായപൂർത്തിയാവുന്നതിനുള്ള പരിധി 18-ൽ നിന്നും 16 വയസ്സായി കുറയ്ക്കണമെന്ന് ദില്ലി പോലീസ് കമ്മീഷണർ നീരജ് കുമാർ ആവശ്യപ്പെട്ടിരുന്നു. ദില്ലി സർക്കാർ ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിക്ക് ഇന്നലെ സമർപ്പിച്ച നിർദ്ദേശങ്ങളിലും ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ചെയ്ത കുറ്റത്തിന്റെ സ്വഭാവമനുസരിച്ച് പ്രായം നോക്കാതെ ശിക്ഷ വിധിക്കാനുള്ള അധികാരം കോടതിക്ക് നൽകണം. പ്രായപൂർത്തിയായിട്ടില്ലെന്ന പേരിൽ ഹീനമായ കുറ്റം ചെയ്ത ഒരു പ്രതിയും രക്ഷപ്പെടരുത്. ബലാത്സംഗ കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കാൻ രാജ്യമൊട്ടാകെ അതിവേഗ കോടതികൾ സ്ഥാപിക്കണമെന്നും ദില്ലി സർക്കാരിന്റെ 20 നിർദ്ദേശങ്ങളിൽ പറയുന്നു. സ്ത്രീകളെ അപമാനിക്കുന്നതിനുള്ള ശിക്ഷ 1-2 വർഷമായി കൂട്ടണം. പ്രതികൾ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരല്ലെന്ന് തെളിയുകയോ ശക്തമായ തെളിവുകളുടെ അഭാവത്തിലോ മാത്രമേ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാവൂ എന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കോഴിക്കോട് നഗരത്തിൽ കാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നഗരത്തിലെ ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയെ പ്രതികൾ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. ഇക്കഴിഞ്ഞ 17-ന് കേസിനാസ്പദമായ സംഭവം. പെൺകുട്ടിയുടെ ആൺസുഹൃത്തായ മിഥുൻ, യൂസഫ്, അലി അക്ബർ, നിസാം എന്നിവരാണ് കേസിൽ പിടിയിലായത്. മിഥുൻ വിദ്യാർത്ഥിനിയെ സ്കൂളിൽ നിന്ന് ബൈക്കിൽ കയറ്റി ബേപ്പൂർ വരെ കൊണ്ടുപോയി. തുടർന്ന് നിസാമും അലി അക്ബറും യൂസഫും പെൺകുട്ടിയെ വശീകരിച്ച് ഇന്നോവ കാറിൽ കയറ്റി നഗരത്തിൽ കറങ്ങി പീഡിപ്പിച്ചതായി പോലീസ് പറഞ്ഞു. സ്കൂൾ കഴിഞ്ഞ ശേഷം ബോയ്ഫ്രണ്ട് സ്കൂളിൽ നിന്ന് എടുത്തിട്ട് ബേപ്പൂർ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുപോയിട്ട് അവിടെ വിട്ടിട്ടുണ്ട്. വൈകുന്നേരം 17-ാം തീയതി അവിടെ വിട്ട് അത് കഴിഞ്ഞ ശേഷം അവർ വാനാർജി പ്രതി അവൻ്റെ ബൈക്കിൽ ആ കുട്ടീനെ എടുത്തിട്ട് സഹകരണ ഹോസ്പിറ്റൽ വരെ കൊണ്ടുവന്നു. ആദ്യമേ അവൻ്റെ ഫ്രണ്ടിക്ക് അറിയിച്ചത് കൊണ്ട് കുറച്ച് പേർ 3 പേർ ഇന്നോവ കാറിലെ സഹകരണ ഹോസ്പിറ്റൽ വരെ വന്നു. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ് എന്നീ വകുപ്പുകൾ പ്രകാരം പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തു. 2 ബൈക്കുകളും ഇന്നോവ കാറും പോലീസ് പിടിച്ചെടുത്തു. മിഥുൻ കോളേജ് വിദ്യാർത്ഥിയും മറ്റുള്ളവർ വിവിധ തൊഴിലുകൾ എടുക്കുന്നവരുമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം കിളിമാനൂരിൽ 21-കാരിയെ സഹപ്രവർത്തകൻ പീഡിപ്പിച്ചതായി പരാതി. കിളിമാനൂരിനടുത്ത് കമ്പ്യൂട്ടർ സെന്ററിൽ ടീച്ചറായി ജോലി നോക്കുകയായിരുന്ന യുവതിയെ കൂടെ ജോലി ചെയ്യുന്ന യുവാവ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതി. യുവതിയുടെ അച്ഛൻ കിളിമാനൂർ പോലീസിൽ പരാതി നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് കിളിമാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. IPS പട്ടികയിൽ ഉൾപ്പെട്ട ക്രിമിനൽ കേസുള്ള ഉദ്യോഗസ്ഥരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചു. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും UPSCക്കും കത്തയച്ചു. 2010-2015 വർഷങ്ങളിൽ സംസ്ഥാനത്തു നിന്നും 21 പേർക്ക് IPS നൽകുന്നതിന് വേണ്ടിയുള്ള പട്ടികയാണ് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. ഈ പട്ടികയിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരായ ഡി മധു, അശോകൻ, ഹരിദാസ് എന്നിവരെ ഒഴിവാക്കണമെന്ന് കാണിച്ചാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന ചീഫ് സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചത്. ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ഈ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കും സംസ്ഥാന സർക്കാർ ഇന്റഗ്രേറ്റീവ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. മണൽകടത്ത് കേസുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് ഡി മധു. ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഉരുട്ടിക്കൊലയുമായി ബന്ധപ്പെട്ട CBI തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടയാളാണ് ഹരിദാസ്. സ്വഭാവദൂഷ്യത്തിന് PSC പിരിച്ചുവിടണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് അശോകൻ. ഇവരെ 3 പേരെയും ഒഴിവാക്കണമെന്ന് കാണിച്ചുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചിട്ടുള്ളത്. ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന് കാണിച്ച് മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥർ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പരാതി നൽകിയിരുന്നു. ഇത് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കൊല്ലം പത്തനാപുരം മാലൂരിൽ പടക്കശാലയ്ക്ക് തീപിടിച്ച് 3 പേർ മരിച്ചു. ഇന്ന് രാവിലെ 9:30 അപകടമുണ്ടായത്. അവധി ദിവസമായതുകൊണ്ട് കൂടുതൽ തൊഴിലാളികൾ ജോലിക്കെത്താതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി.
മാലൂരിലെ റബ്ബർ തോട്ടത്തിന് നടുവിൽ പ്രവർത്തിക്കുന്ന പ്രസന്നൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പടക്കശാലയ്ക്കാണ് തീപിടിച്ചത്. തോട്ടത്തിന് നടുവിൽ രണ്ട് കെട്ടിടങ്ങളിലായാണ് സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് നിർമ്മാണം നടത്തിയിരുന്നത്. അവധി ദിവസമായതിനാൽ മൂന്നുപേർ മാത്രമാണ് പടക്കശാലയിൽ ഉണ്ടായിരുന്നത്. പടക്കശാലയുടെ ഉടമയായ പ്രസന്നന്റെ മകൻ ആദർശ്, സ്വാമി എന്ന് വിളിക്കുന്ന പൊടിയൻ, കേശവൻ എന്നിവരാണ് മരിച്ചത്. ഉഗ്രസ്ഫോടനത്തോടെ പടക്കശാല പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. സമീപത്തുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആളൊഴിഞ്ഞ സ്ഥലമായതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. മൂന്നുപേരുടെ മൃതദേഹങ്ങളും ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. ഒരു മണിക്കൂറിന് ശേഷമാണ് തീ പൂർണ്ണമായും അണച്ചത്. മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. മൃതദേഹങ്ങൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വിശദ പരിശോധനയിലൂടെ മാത്രമേ അപകട കാരണം വ്യക്തമാകൂ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം അടിയന്തര സഹായം നൽകാൻ മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. പത്തനാപുരം മാലൂർ ഗ്രാമം പടക്ക ദുരന്തത്തിന്റെ ഭീതിയിൽ നിന്ന് മോചിതരായിട്ടില്ല. രാവിലെ 9:30 നടന്ന സ്ഫോടനത്തിൽ നിരവധി വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. പത്തനാപുരത്തിനടുത്തെ മലയോര ഗ്രാമമാണ് മാലൂർ. ഇന്ന് രാവിലെ 9:30 ഉഗ്രസ്ഫോടന ശബ്ദം കേട്ടാണ് ഗ്രാമം ഞെട്ടിയത്. വീടിന്റെ ജനൽപ്പാളികൾ ഉടഞ്ഞു വീണു, ഓടുകൾ തകർന്നു. പലരും ഭയന്ന് വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയോടി. ഇന്നിരുന്നപ്പോ ഒരു ഭയങ്കര സ്ഫോടനം പോലെ സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഭൂമിയിലൊക്കെ ഉണ്ടാവുമോ, വീട്ടിലെ പാത്രങ്ങളൊക്കെ താഴെ വീഴി. സത്യം പറഞ്ഞാൽ ഞങ്ങളങ്ങ് പേടിച്ചു ഭൂമിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് റബ്ബർ തോട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന പടക്കശാലയ്ക്ക് തീപിടിച്ചതാണെന്ന് വിവരം ലഭിച്ചത്. സംഭവം നടന്ന് അരമണിക്കൂറിനുള്ളിൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. ഭയന്ന് ആദ്യം അടുക്കാതിരുന്ന നാട്ടുകാർ പിന്നീട് രക്ഷാപ്രവർത്തനത്തിന് സജീവമായി ഇറങ്ങി. വെള്ളമൊഴിച്ച് പടക്കം നിർവീര്യമാക്കി. ബോംബ് സ്ക്വാഡെത്തി പൊട്ടാതെ കിടന്ന പടക്കങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു. നൂറുകണക്കിന് ആളുകളാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്. വീടുകൾക്ക് സാരമായി കേടുപാടുകൾ സംഭവിച്ച നിരവധി പേർ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരു നാടിനെയാകെ നടുക്കിയ മാലൂർ ദുരന്തത്തിന്റെ അവശേഷിപ്പുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദുരന്തം എങ്ങനെയുണ്ടായെന്നത് സംബന്ധിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ജനക്കൂട്ടത്തിന്റെ മനസ്സിൽ നിന്ന് ഭീതി വിട്ടുമാറിയിട്ടില്ല. മാലൂരിൽ നിന്നും അഞ്ജുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കണ്ണൂർ കാട്ടാമ്പള്ളിയിലെ പ്രമാദമായ രമ്യ കൊലക്കേസിന് 3 വർഷം തികയുമ്പോഴും പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ടില്ല. വിദേശത്തുള്ള കൊലയാളിയെ നാട്ടിലെത്തിക്കുന്നതിൽ അധികൃതർ കാട്ടുന്ന കാലതാമസമാണ് പ്രതിക്ക് തുണയാകുന്നത്. മകളുടെ കൊലയാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ 3 വർഷമായി കാത്തിരിക്കുകയാണ് രമ്യയുടെ മാതാപിതാക്കൾ. പറക്കമുറ്റാത്ത പ്രായത്തിലുള്ള ഈ 3 കുട്ടികളുടെ അമ്മ കൊല ചെയ്യപ്പെട്ടിട്ട് ഇന്നേക്ക് 3 വർഷം തികയുന്നു. അമ്മയെ കൊലപ്പെടുത്തിയത് സ്വന്തം അച്ഛനാണെന്ന് ഈ കുഞ്ഞുങ്ങൾക്കറിയില്ല. രമ്യയുടെ മേൽ ഭർത്താവ് ഷമ്മികുമാറിനുണ്ടായ സംശയരോഗമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് കേസന്വേഷിച്ച വളപട്ടണം പോലീസ് പറയുന്നത്. രമ്യയെ പയ്യന്നൂരിലെ ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയെന്നാണ് കേസ്. കൃത്യം നിർവഹിച്ച പ്രതി പിന്നീട് ഷാർജയിലേക്ക് കടന്നു. അന്ന് തൊട്ട് ഇന്നുവരെ മകളുടെ കൊലയാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഈ വൃദ്ധ മാതാപിതാക്കൾ കയറിയിറങ്ങാത്ത പടികളില്ല. ഞാൻ കയറിയിറങ്ങാൻ മുഖ്യമന്ത്രിനെ തന്നെ 3-4 പ്രാവശ്യം കണ്ടു. പിന്നെ വിദേശകാര്യമന്ത്രിനെ തന്നെ 5-6 പ്രാവശ്യം കണ്ടിനി. ഏഷ്യൻ കമ്മിറ്റി മറ്റുള്ളവരെല്ലാം പോയിട്ട് കണ്ടിനി. ഷമ്മികുമാറിനെ 2 വട്ടം ഷാർജ പോലീസ് പിടികൂടിയിരുന്നു. പക്ഷേ പ്രതിയെ നാട്ടിലെത്തിക്കുന്നതിൽ നിയമപരമായ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. ഇത് പൂർത്തിയാക്കുന്നതിൽ വിദേശകാര്യ മന്ത്രാലയം വരുത്തിയ വീഴ്ചയാണ് ഇക്കാലമത്രയും ഷമ്മികുമാറിന് തുണയായത്. ഓനെ കൊണ്ടുവന്നിട്ട് എന്തായാലും വധശിക്ഷ തന്നെ കോടതി വിധിക്കണം, അല്ലാണ്ട് നമുക്കിപ്പോ കുട്ടികളെ നോക്കിക്കാൻ കഴിയ. ജില്ലാ പോലീസ് പറയുന്നത് നടപടികൾ പൂർത്തിയാക്കി പേപ്പറുകളെല്ലാം വിദേശകാര്യ മന്ത്രാലയത്തിൽ അയച്ചുവെന്നാണ്. ഇനി തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് വിദേശകാര്യ മന്ത്രാലയമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. കോട്ടയം നഗരത്തിൽ പൂക്കച്ചവടക്കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ തുമ്പുകളൊന്നുമില്ലാതെ പോലീസ് കുഴയുന്നു. കഴിഞ്ഞ മാസം 24 തിരുക്കര ക്ഷേത്രത്തിന് സമീപം പൂക്കച്ചവടക്കാരനായ ശ്രീരാമനെ റോഡിൽ മരിച്ച നിലയിൽ കണ്ടത്. പൂക്കച്ചവടക്കാരന്റെ മരണം കൊലപാതകമാണെന്നതിന്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടും പ്രതികളെ പിടികൂടാനാവാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. തിരുനക്കര ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ് ആഴ്ചകൾക്ക് മുമ്പ് ശ്രീരാമനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നെഞ്ചിൽ ആഴത്തിൽ മുറിവുണ്ടായിരുന്നു. സൂചി പോലുള്ള ഉപകരണം കൊണ്ടാണ് ഈ മുറിവുണ്ടായതെന്ന് പോലീസ് പറയുന്നു. ഈ മുറിവിൽ നിന്ന് രക്തം വാർന്നാണ് അയാൾ മരിച്ചത്. മരിച്ച ദിവസം രാത്രിയിൽ ശ്രീരാമൻ സിനിമയ്ക്ക് പോയിരുന്നു. സെക്കൻഡ് ഷോ കണ്ടു മടങ്ങുന്ന ശ്രീരാമനെ ചിലർ കണ്ടിരുന്നതായും മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവർ കണ്ടതിനു ശേഷം 5 മിനിറ്റിൽ സംഭവിച്ച കാര്യങ്ങളാണ് പോലീസിനെ കുഴക്കുന്നത്. ഈ സമയത്താണ് ശ്രീരാമന്റെ കൊലപാതകം നടന്ന നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മൂർച്ചയുള്ള ആയുധം കൊണ്ട് മുറിവേറ്റതിനാൽ പോലീസ് നഗരത്തിലെ ചെരുപ്പുകുത്തികളെയും പൂക്കച്ചവടക്കാരെയും ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇവരിൽ നിന്ന് കാര്യമായ തുമ്പൊന്നും ലഭിച്ചില്ല. പെട്ടെന്നുള്ള പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിലപാട്. സംഭവത്തിൽ ഉടൻ തുമ്പുണ്ടാകുന്ന വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.
എറണാകുളം വടുതലയിൽ ഫ്ളാറ്റിൽ നിന്ന് 14 പവൻ സ്വർണവും പണവും മോഷണം പോയി. പൂട്ടിയിട്ടിരുന്ന ഫ്ളാറ്റിന്റെ വാതിൽ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാക്കൾ ഉള്ളിൽ കയറിയത്. തൊട്ടടുത്ത ഫ്ളാറ്റിലും കയറാൻ ശ്രമിച്ച മോഷ്ടാക്കളെ സമീപവാസികൾ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. ഇന്ന് പുലർച്ചെയാണ് സംഭവം. വടുതല റെയിൽവേ ഗേറ്റിനോട് ചേർന്നുള്ള ജെ എം ഗാർഡൻസിലെ 45 നമ്പർ ഫ്ളാറ്റിൽ നിന്നാണ് സ്വർണവും പണവും മോഷണം പോയത്. പുലർച്ചെ 2 മണിയോടെ മോഷണം നടന്നതായാണ് സംശയിക്കുന്നത്. കഴിഞ്ഞ രാത്രി വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. ഗൃഹനാഥനായ ജയരാജൻ മലപ്പുറത്തിന് പോയതായിരുന്നു. ഭാര്യ ഷീന പള്ളുരുത്തിയിലുള്ള വീട്ടിലുമായിരുന്നു. രാവിലെ ഷീനയുടെ സഹോദരനും അച്ഛനും ഫ്ളാറ്റിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ഡോറ് തുറന്നപ്പോൾ നോക്കുമ്പോൾ ഇതെല്ലാം ഓർണമെന്റ്സ് എല്ലാം ഇതിന്റെ എല്ലാം പൊട്ടി ഇവിടെ കിടക്കണമുണ്ട്. അപ്പോൾ ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് ഫ്ളാറ്റിൽ അടുത്തുള്ളവർ പറഞ്ഞ് ഇന്നലെ രാത്രി ഇവിടെ കള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 11 മണിയായപ്പോൾ ഒരു സിലിണ്ടറായിട്ട് വന്നായിരുന്നു. ഇവിടെ സിസ്റ്റർ എൻ്റെ വീട്ടിലായിരുന്നു. അതിനുശേഷമാണ് ഇത് അറിഞ്ഞ ഈ സംഭവം ഇങ്ങനെ ഉണ്ടായത്. രണ്ട് കിടപ്പ് മുറികളിലും മോഷ്ടാക്കൾ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. രണ്ട് മുറികളിലെയും അലമാറകൾ വ്യാജ താക്കോൽ ഉപയോഗിച്ച് തുറന്നു. ലോക്കറും ഇത്തരത്തിൽ തുറന്ന് സ്വർണവും പണവും മോഷ്ടിക്കുകയായിരുന്നു. അലമാരക്കുള്ളിലെ വസ്ത്രങ്ങളും മറ്റും നിലത്ത് വാരി വലിച്ചിട്ട നിലയിലാണ്. സ്വർണം 14 പവൻ, ക്യാഷ് ഒരു 2000 സംതിങ്, പിന്നെ കുറച്ച് സിൽവർ ഓർണമെന്റ്സ്. തുടർന്ന് തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലും മോഷ്ടാക്കൾ കയറാൻ ശ്രമിച്ചു. ഇവിടെയും ആളുണ്ടായിരുന്നില്ല. പൂട്ട് തുറക്കാൻ ശ്രമിക്കുന്നത് കേട്ട് അടുത്ത ഫ്ളാറ്റുകളിലെ ആളുകൾ ഓടിക്കൂടി. സമീപവാസികളെ കണ്ട് രക്ഷപ്പെട്ടോടി മോഷ്ടാക്കളെ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല. 2:30 രാത്രിയായി. അപ്പോൾ എന്തോ ഒരു സൗണ്ട് കേട്ട് ഞാൻ ഏറ്റ് ചെല്ലുമ്പോൾ കള്ളൻ ഈ ഇത് ഗേറ്റ് ചാടുന്ന ഭാഗമാണ് ഞാൻ കാണുന്നത്. പുറവശം എനിക്ക് കാണാൻ പറ്റുള്ളൂ. 4 പേരാണ് സംഘത്തിലുണ്ടായിരുന്നതെന്ന് മറ്റ് ഫ്ളാറ്റിലുള്ളവർ പറയുന്നു. ആൾത്താമസമില്ലാത്ത ഫ്ളാറ്റുകൾ തന്നെ തെരഞ്ഞെടുത്ത മോഷ്ടാക്കൾക്ക് ജെ എം ഗാർഡൻസുമായി അടുത്ത ബന്ധമുള്ള ആരുടെയെങ്കിലും സഹായം ഉണ്ടായിരുന്നോ എന്നും ഇവർ സംശയിക്കുന്നു. എറണാകുളം നോർത്ത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.